നമസ്കാരം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് യു ഡി എഫ് ചരിത്രം കുറിച്ചു. ആദ്യം ഒരു പേര് പുറത്തു വന്നു, പിന്നീട് ചുവരെടുത്ത് പോലും മായ്ച്ച് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയ അസാധാരണ സംഭവ വികാസം എൽ ഡി എഫിൽ. ഇരുമുന്നണികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന എൻ ഡി എ. ആം ആദ്മിയും 2020 മത്സരിക്കില്ല എന്ന ഔദ്യോഗിക പ്രഖ്യാപനം. തൃക്കാക്കരയിൽ മൂന്ന് മുന്നണികൾ നേർക്കുനേർത്തുന്ന ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്നു. പ്രത്യേക പരിപാടി ആരംഭിക്കുകയാണ്. മത്സരചിത്രം തെളിയുമ്പോൾ സ്വാഗതം. എൽ ഡി എഫിനായി അപ്രതീക്ഷിതമായി എത്തിയ സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് കളം നിറയുന്ന കാഴ്ചയാണ് തൃക്കാക്കരയിൽ. സിറോ മലബാർ സഭയുടെ നോമിനി എന്ന വാവിട്ട വാദത്തിൽ നിന്ന് തടിയൂരാനാകാത്ത വിധം പ്രതിപക്ഷത്തെ സി പി ഐ എം കുടുക്കുന്നത് വാഴക്കാലയിൽ താമസിക്കുന്ന ഈ പൂഞ്ഞാറുകാരന് സെഞ്ചുറി അടിക്കാൻ തന്നെയാണ്. നാളെ ഇതുവരെ നടക്കാത്ത വഴികളിലൂടെ എല്ലാം ഓടിക്കയറാൻ ജോ ജോസഫിനെ പ്രാപ്തനാക്കുന്നത് കഴിഞ്ഞ കാലത്ത് ഉയർത്തിപ്പിടിച്ച നിലപാടുകളുടെ കരുത്താണ്. എ കെ ജി സെന്ററിലും ലെനിൻ സെന്ററിലുമൊക്കെ പലയാവർത്തി പലരും ആവർത്തിച്ച പേരുകളിലൊന്നും ഈ ഹൃദയഭിക്ഷുകരന്റെ പ്രാസമൊപ്പിച്ച പേരുണ്ടായിരുന്നില്ല. അവസാന റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ നേതാവുമായ കെ എസ് അരുൺകുമാറിന്റെ പേരിന് സഡൻ ബ്രേക്ക്, ഇടം വലം നോക്കാതെയൊരു യു ടേൺ. ലിസി ആശുപത്രിയിലെ ഹൃദയരോഗ വിദഗ്ധൻ ഡോക്ടർ ജോ ജോസഫ്, തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ചിഹ്നം തലമുറകളെ ത്രസിപ്പിച്ച അരിവാൾ ചുറ്റിക നക്ഷത്രം. ഇടതു വോട്ടുകൾ ഭദ്രം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൃക്കാക്കര നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയായി ഡോക്ടർ ജോ ജോസഫ് ഇവിടെ ലിസി ഹോസ്പിറ്റലിലെ ഹൃദയശാസ്ത്ര രംഗത്തെ അതിവിദഗ്ധനാണ്. തീർച്ചയായും പാർട്ടി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അതിന് തമ്മിൽ ചോദ്യത്തിന് പ്രസക്തിയില്ല. അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുക. ഈ ഡോക്ടറെ പോലെ മുത്തുപോലത്തെ ഒരു സ്ഥാനാർത്ഥി, ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ആരും ആലോചിക്കും. പിന്നാലെ ലിസി ആശുപത്രിയിലെ പത്രസമ്മേളനം, സഭാ നോമിനി വിവാദം, മധ്യകേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് സി പി ഐ എം ഒരുക്കിയ കളത്തിൽ കോൺഗ്രസ് എടുത്തുചാടി നിലതെറ്റി കൈയിട്ടടിക്കുന്നു. ആ കളത്തിനു നടുവിൽ വെട്ടിയ വരമ്പിലൂടെ ഡോക്ടർ ജോ ജോസഫ് കാലിടറാതെ നടക്കുന്നു. ഹൃദയവും കൊണ്ട് ആകാശമാർഗം പറന്നിറങ്ങി മനുഷ്യന്റെ ഇടതു നെഞ്ചിൽ തുന്നിച്ചേർക്കുന്ന തനിക്ക് വേറെ ഏതു പക്ഷത്തോടൊപ്പം നിൽക്കാനാകുമെന്ന ജോയിയുടെ ചോദ്യം ആദ്യമൊന്ന് മുഖം ചുളിച്ച ഇടതു ഹാൻഡിലുകളെ ഉണർത്തി. മുഖപുസ്തകത്തിൽ മുമ്പ് കുറിച്ച നിലപാട് പ്രഖ്യാപനങ്ങളെ തിരഞ്ഞുകണ്ടെത്തി അവർ സ്ഥാനാർത്ഥിത്വം ആഘോഷമാക്കി. പി സി ജോർജ് കെട്ടിപ്പുണർന്നുവിട്ട സ്ഥാനാർത്ഥി എന്ന പ്രതിപക്ഷ ആരോപണത്തെ പ്രതിരോധിക്കാൻ ജോ ജോസഫിനെ ഒറ്റയ്ക്ക് വിടുന്നില്ല പാർട്ടി. പി സി ഞാൻ പൂഞ്ഞാറുകാരനാണ്. സ്വന്തമാണെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ ഒരു ബന്ധുക്കാരുടെ ഒരു കല്യാണ സമയപ്പത്തെ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു. അത്രമാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ജോയിയുടെ നടത്തത്തിന് വേഗത കൂടുതലാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പെന്ന് അടയാളപ്പെടുത്തുന്നു. വീടുകളും കടകളും ആരാധനാലയങ്ങളും തെരുവുകളുമൊക്കെ കയറിയുള്ള വോട്ടഭ്യർത്ഥനയിൽ സഭാ കമ്പമില്ല. സ്റ്റെതസ്കോപ്പും ഓവർകോട്ടും മാറ്റി മുണ്ടുടുത്തതിന്റെ പുതുമയോ പരിഭ്രമമോ ഇല്ല. രാഷ്ട്രീയം പറഞ്ഞ്, വികസനം പറഞ്ഞ് കളം നിറയുകയാണ് ഡോക്ടർ ജോ ജോസഫ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മത്സരമാണ്. അതുപോലെ തന്നെ ഇത് ചില മുമ്പോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളുണ്ട്. യുവത്വം, പ്രസരിപ്പ്, അതുപോലെ തന്നെ ഊർജ്ജസ്വലതയോടുകൂടി ജോലി ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്യുക. ഞാൻ ഊർജ്ജസ്വലതയോടുകൂടി ജോലി ചെയ്യാനായിട്ട് തൃക്കാക്കരയ്ക്കായിട്ട് അധ്വാനിക്കാനായിട്ട് 100% സന്നദ്ധമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ടീമിൻ്റെ സെഞ്ചുറി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തൃക്കാക്കരയുടെയും എൽ ഡി പിണറായി ടീമിൻ്റെ പിണറായി ടൂവിൻ്റെ സെഞ്ചുറി ആണെങ്കിൽ 100% അതിലൂടെ ആയിരിക്കും. പ്രചാരണത്തിൽ ഈച്ച കടക്കുന്ന വിള്ളൽ പോലും ഉണ്ടാകരുതെന്ന തീരുമാനം സി പി ഐ എമ്മിൻ്റെ സംഘടനാ മെഷീനറി മുഴുവൻ തൃക്കാക്കരയിലെത്തിച്ച് നടപ്പാക്കുകയാണ് പാർട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള താരപ്രചാരകർ കൂടി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് തിയേറ്ററിലെ തൃക്കാക്കര മിഷനിൽ മേധാവിത്വം നേടാനാകുമെന്ന് സി പി ഐ എം മനക്കണക്ക്. 14,329 വോട്ടിന്റെ ഭൂരിപക്ഷം ഒരു കോട്ടയെയും പൊന്നാപുരം കോട്ടയാക്കുന്നില്ലെന്നും അവർ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുന്നു. ഇനി ഒരു ഹൃദ്രോഗ വിദഗ്ധന രാഷ്ട്രീയത്തിൽ എന്തറിയാമെന്ന് ചോദിക്കുന്നവരോട് ഡോക്ടർ ജോ ജോസഫ്
ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. തൃക്കാക്കരയുടെ ഹൃദയം തൊടാനറിയാം. പതിവിന് വിപരീതമായി ഇക്കുറി ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച യു ഡി എഫ് തുടക്കത്തിലേ ഞെട്ടിച്ചു. കരയുദ്ധം വിജയിപ്പിക്കാൻ ഉമാ തോമസിനാണ് നിയോഗം. പി ടി തോമസിന് വേണ്ടി താൻ തൃക്കാക്കര നിലനിർത്തുമെന്ന വാശിയിൽ ഉമാ ജനങ്ങളിലേക്ക് ഇറങ്ങി തുടങ്ങി. സ്ത്രീപക്ഷ രാഷ്ട്രീയവും വികസനവും മാത്രം പറഞ്ഞാണ് പ്രചാരണം. ഇടതുകാറ്റാഞ്ഞ് വീശിയപ്പോഴും ആടിയുലയാതെ യു ഡി എഫിനൊപ്പം നിന്ന ചരിത്രമാണ് തൃക്കാക്കരക്കുള്ളത്. ആദ്യം ബെന്നി ബെഹനാൻ, പിന്നെ പി ടി തോമസ്. പി ടി തോമസ് എന്ന നിലപാടിന് പകരം തൃക്കാക്കരയിൽ ആരെന്ന ചോദ്യത്തിന് യു ഡി എഫ് കണ്ടെത്തിയ ഉത്തരം ഉമാ തോമസ് എന്ന്. തൃക്കാക്കര നോട്ടമിട്ടവർ ഉമക്കെതിരെ പടയൊരുക്കിയെങ്കിലും വി ഡി സതീശനും കെ സുധാകരനും ചേർന്ന് തടുത്തു. ഇക്കുറി ഉമാ തോമസും ചരിത്രം ആവർത്തിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ. നിലപാടുകളുടെ പേരിൽ ജീവിച്ചിരിക്കുമ്പോൾ ശവമഞ്ചമേറ്റുവാങ്ങിയ പി ടി തോമസിന് മതമെന്നാൽ മനുഷ്യത്വമായിരുന്നു. പി ടി ഇല്ലാത്ത തൃക്കാക്കരയിൽ ഇന്ന് കോൺഗ്രസ് നേതാക്കളുടെ വിഷയം സഭയും സഭാ സ്ഥാനാർത്ഥിയും. കേരളയിൽ സമരവും കല്ലുപറിക്കൽ മഹാമഹവും എങ്ങോ പോയി. എന്നാൽ സഭ നിലപാട് വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റും കേരളയിൽ വീണ്ടും കൊണ്ടുവന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോഴും പി ടി തോമസ് നിർത്തിയിടത്തുനിന്ന് താൻ തുടങ്ങുമെന്ന ഉറപ്പുമായി ഉമ വോട്ട് തേടുകയാണ്. വിവാദങ്ങളല്ല, വികസനമാണ് തന്റെ രാഷ്ട്രീയമെന്നും ഉമാ തോമസ്. സ്ത്രീകളുടെ സുരക്ഷയും ജനനന്മയും ഇത് മുന്നിൽ കണ്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ആളുകളുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യഘട്ടം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണ്. പൂർണ്ണമായ വിജയ പ്രതീക്ഷ തന്നെയാണ്? തീർച്ചയായിട്ടും. സെമി കേഡർ സംവിധാനം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. പുതിയ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരീക്ഷണശാല കൂടിയാകുകയാണ് തൃക്കാക്കര. വിജയിച്ചാൽ കെ സുധാകരൻ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് കോൺഗ്രസ് ഏറ്റെടുത്തു എന്ന് പറയാം. മറിച്ചായാൽ പ്രസിഡന്റിനെ കാത്തിരിക്കുന്നത് ചോദ്യശരങ്ങൾ. സ്വന്തം ജില്ലയിലെ തെരഞ്ഞെടുപ്പായതിനാൽ വി ഡി സതീശനും നെഞ്ചിടിപ്പ് കൂടും. കെ വി തോമസ് ഒരു ഘടകമല്ലെന്ന് പറയുമ്പോഴും ഇടതോരം ചേരാൻ തീരുമാനിച്ചാൽ യു ഡി എഫിന് ക്ഷീണം ചെയ്യുമെന്നുറപ്പ്. കരയുദ്ധം എളുപ്പമെന്നാവർത്തിക്കുമ്പോഴും പ്രതിസന്ധികൾ ഏറെയാണ്. ഇതെല്ലാം മറികടക്കാൻ സഹതാപ തരംഗം മതിയാവില്ലെന്നും യു ഡി എഫിന് അറിയാം. അതുകൊണ്ട് തന്നെ ആഞ്ഞടിക്കാനുള്ള തന്ത്രങ്ങൾ കൊപ്പുകൂട്ടുകയാണ്. അഴിമതി വിരുദ്ധ ശബ്ദമായ പി ടി തോമസിന്റെ മണ്ഡലത്തിൽ പാലാരിവട്ടം പാലവും പണക്കിഴിയും ഇടതുപക്ഷം ആയുധമാക്കുമ്പോൾ പ്രളയത്തട്ടിപ്പും സ്വർണക്കടത്തുമാണ് യു ഡി എഫിന്റെ തുറുപ്പുചീട്ട്. തൃക്കാക്കരയിലെ സാമുദായിക സമവാക്യങ്ങളെ തൃപ്തിപ്പെടുത്തി വികസന രാഷ്ട്രീയമുയർത്തി ഉമാ തോമസിലൂടെ മണ്ഡലം പിടിച്ചു നിർത്താമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ. അല്പം വൈകിയെങ്കിലും കരുത്തനായ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാൻ ആയി എന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ എ എൻ രാധാകൃഷ്ണന്റെ പ്രവർത്തന പരിചയവും സംഘടനാ പാഠവും തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാകും എന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഒപ്പം ക്രൈസ്തവ മേൽക്കോയ്മയുള്ള മണ്ഡലത്തിൽ പുതിയൊരു രാഷ്ട്രീയ പരീക്ഷണത്തിനും ബി ജെ പി തുടക്കമിടുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടമാണ് ബി ജെ പിയുടെ ലക്ഷ്യം. വോട്ട് ശതമാനത്തിൽ വൻ വർധനയാണ് പ്രതീക്ഷ. കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് 15,483 വോട്ടുകൾ, 11.34 ആയിരുന്നു വോട്ട് ശതമാനം. ഇത് ഇരട്ടിയാക്കുകയാണ് സ്വപ്നം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് പിന്നാലെ സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിലേക്ക് അയച്ചതാകട്ടെ മൂന്നു പേരുകൾ. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് എസ് ജയകൃഷ്ണൻ, ടി പി സിന്ധുമോൾ എന്നിവരായിരുന്നു പട്ടികയിൽ. തൃക്കാക്കരയിലെ ദൗത്യമേൽപ്പിക്കാൻ എ എൻ രാധാകൃഷ്ണനേക്കാൾ മികച്ച മറ്റൊരാളെ പാർട്ടി ദേശീയ നേതൃത്വത്തിനും കണ്ടെത്താനായില്ല. ഔദ്യോഗിക തീരുമാനം വൈകിയപ്പോൾ പ്രചാരണം തുടങ്ങാൻ എ എൻ രാധാകൃഷ്ണന് പാർട്ടിയുടെ രഹസ്യ നിർദ്ദേശം. പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. ആർഎസ്എസിലൂടെ തുടങ്ങി യുവമോർച്ചയുടെ സംസ്ഥാന നേതൃത്വത്തിലെത്തിയ എ എൻ രാധാകൃഷ്ണൻ 9 കൊല്ലം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പിന്നാലെ ഉപാധ്യക്ഷ പദവി. രാധാകൃഷ്ണന്റെ പ്രവർത്തന പരിചയവും സംഘടനാ പാഠവും പോരാട്ടത്തിന് ഊർജം പകരുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ജില്ലയിലെ ബന്ധങ്ങളും കരുത്താകും. നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ രാധാകൃഷ്ണൻ മികച്ച മുന്നേറ്റം നടത്തിയതാണ് ചരിത്രം.
2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണനിലൂടെ പാർട്ടിക്ക് കിട്ടിയത് 94% അധിക വോട്ടുകൾ. കേന്ദ്ര സർക്കാരിന്റെ ജനകീയ പദ്ധതികൾ മുൻനിർത്തിയാണ് ബി ജെ പിയുടെ പ്രധാന പ്രചരണമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ എ എൻ രാധാകൃഷ്ണന്റെ പ്രതികരണം. പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥത ചർച്ചയാക്കുമെന്നും രാധാകൃഷ്ണൻ. കേന്ദ്രമന്ത്രിമാരെയും നേതാക്കളെയും പ്രചാരണത്തിനെത്തിച്ച് തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാനാണ് ബി ജെ പിയുടെ നീക്കം. സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്ത് പഴുതടച്ച സംഘടനാ സംവിധാനമൊരുക്കുകയാണ് പദ്ധതി. തൃക്കാക്കരയിൽ മത്സരചിത്രം തെളിയുമ്പോൾ പ്രത്യേക പരിപാടി തുടരുന്നു. രാഷ്ട്രീയ ചരിത്രത്തിൽ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രം നടന്നിട്ടുള്ള മണ്ഡലമാണ് തൃക്കാക്കര. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ ജെ ജേക്കബിനെ 14,329 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ പി ടി തോമസ് കഴിഞ്ഞ തവണ വിജയം ഉറപ്പിച്ചത്. തൃപ്പൂണിത്തുറ, എറണാകുളം മണ്ഡലങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ വീതം ചേർത്ത് 2011 രൂപീകരിച്ച മണ്ഡലമാണ് തൃക്കാക്കര. ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാന് കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂരിപക്ഷം നൽകി തൃക്കാക്കര LDFനെ ഞെട്ടിച്ചു. CPIMലെ ME ഹസൈനാരെ ബെന്നി ബെഹനാൻ വീഴ്ത്തിയത് 22,406 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു. ആകെ പോൾ ചെയ്ത 117,853 വോട്ടുകളിൽ 65,854 വോട്ടുകൾ ബെന്നി ബെഹനാൻ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് നേടാനായത് 43,448 വോട്ടുകൾ മാത്രമാണ്. മൂന്നാം സ്ഥാനത്തെത്തിയ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 5,935 വോട്ടുകൾ മാത്രം. 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലം UDFനൊപ്പം നിന്നു. UDFന്റെ KV തോമസിന് മണ്ഡലം നൽകിയ ഭൂരിപക്ഷം 17,314 വോട്ടുകൾ. രാഷ്ട്രീയ കാലാവസ്ഥകൾ മാറിമറിഞ്ഞ ഇരു തെരഞ്ഞെടുപ്പുകളിലെയും ഗംഭീര ഭൂരിപക്ഷം തൃക്കാക്കര മണ്ഡലം UDFന്റെ കോട്ടയാണെന്ന രാഷ്ട്രീയ വിലയിരുത്തലിന് അടിവര ചാർത്തി. പൂർണ്ണമായി നഗരസ്വഭാവമുള്ള നിയമസഭാ മണ്ഡലമാണ് തൃക്കാക്കര. തൃക്കാക്കര നഗരസഭ പൂർണ്ണമായും കൊച്ചി നഗരസഭയുടെ 22 ഡിവിഷനുകളും ഉൾപ്പെടുന്നതാണ് മണ്ഡലം. കഴിഞ്ഞ January 1 18 തികഞ്ഞവരെ ഉൾപ്പെടുത്തി പുതിയ വോട്ടർ പട്ടിക പ്രകാരം തൃക്കാക്കരയിൽ 194,646 വോട്ടർമാരുണ്ട്. പുതിയതായി പേര് ചേർക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ വോട്ടേഴ്സിന്റെ എണ്ണം 200,000 അനുമാനം. പ്രത്യേക സാമ്പത്തിക മേഖല, ഇൻഫോപാക് എന്നിവ ഉൾപ്പെടുന്നതും ഈ നിയോജക മണ്ഡലത്തിലാണ് എന്നതും ശ്രദ്ധേയമാണ്. 2016 സിറ്റിംഗ് MLA ബെന്നി ബെഹനാന് പകരം PT തോമസിനെയാണ് മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് നിയോഗിച്ചത്. അവസാന നിമിഷം വരെ നീണ്ട രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിലായിരുന്നു ബെന്നിയുടെ പിന്മാറ്റം. പലവട്ടം MPയും MLAയും ഒക്കെയായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ കരുത്തിൽ വിജയിക്കാമെന്ന LDF മോഹം പക്ഷേ PT തോമസിന് മുന്നിൽ പൊലിഞ്ഞു. 11,966 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് PT അന്ന് ജയിച്ചു കയറിയത്. ആകെ പോൾ ചെയ്ത 135,304 വോട്ടുകളിൽ PT തോമസിന് 61,268 വോട്ടുകൾ ലഭിച്ചപ്പോൾ സെബാസ്റ്റ്യൻ പോളിന്റെ നേട്ടം 49,455 ഒതുങ്ങി. BJP അവരുടെ വോട്ട് വിഹിതം 5,000 നിന്ന് 21,247 വോട്ടാക്കി ഉയർത്തുന്നതിനും 2016 തെരഞ്ഞെടുപ്പ് സാക്ഷിയായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലം UDFനൊപ്പം ഉറച്ചുനിന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര നഗരസഭാ ഭരണവും UDF നേടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ജെ ജേക്കബിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയാണ് ഇടതുപക്ഷം PT തോമസിനെ തൃക്കാക്കരയിൽ നേരിട്ടത്. സംസ്ഥാനത്താകെ ഇടതുതരംഗം ആഞ്ഞുവീശിയെങ്കിലും 14,329 എന്ന വലിയ ഭൂരിപക്ഷത്തിന് PT തന്നെ തൃക്കാക്കരയിൽ ജയിച്ചു. 59,839 വോട്ടുകളാണ് PT തോമസ് നേടിയത്. ഇടത് സ്ഥാനാർത്ഥിക്ക് 45,510 വോട്ടുകളും ലഭിച്ചു. 2016 അപേക്ഷിച്ച് 6,000 വോട്ടുകളുടെ കുറവുണ്ടായ BJPയുടെ നേട്ടം 15,483 ഒതുങ്ങി. മണ്ഡലത്തിൽ രാഷ്ട്രീയ പരീക്ഷണത്തിന് കച്ചകെട്ടിയിറങ്ങിയ 2020 13,897 വോട്ടുകൾ നേടാനായതും ശ്രദ്ധേയമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 33.32% മാത്രം വോട്ട് കിട്ടിയ തൃക്കാക്കരയിൽ UDFനെ കെട്ടുകെട്ടിക്കുക എന്നത് LDFന് ഒട്ടും എളുപ്പമല്ലാത്ത ലക്ഷ്യമാണ്. രണ്ട് മുന്നണികളും തമ്മിൽ 10% വോട്ടിന്റെ അന്തരം നിലവിലുണ്ട്. സംസ്ഥാനത്താകെ ഉണ്ടായ ഇടതുപക്ഷ മുന്നേറ്റത്തിനൊപ്പം എറണാകുളം ജില്ലയെ കൂടി ഒപ്പം നിർത്താൻ CPIM പദ്ധതികൾ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജില്ലയിലെ മതസാമുദായിക സമവാക്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളിൽ ഇടതുപക്ഷം തുടരുന്ന തന്ത്രപരമായ മൗനം ശ്രദ്ധേയമാണ്. ഒരു സീറ്റ് കൂടി നേടിയാൽ സഭയിൽ LDFന്റെ അംഗബലം 100 എന്നത്
തൃക്കാക്കരയിലെ വിജയത്തിന് മാറ്റുകൂട്ടും. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുടെ ചുമതല. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി രാജീവും എം സുരാജും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തിയാൽ മുഖ്യമന്ത്രിയും മണ്ഡലത്തിലെ പരിപാടികളിൽ സജീവമാകും. തൃക്കാക്കരയിൽ തോൽവി യു ഡി എഫിന് അചിന്ത്യമാണ്. രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും രണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി തോറ്റമ്പിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അവരെ വല്ലാതെ പിന്നോട്ടടിച്ചിരിക്കുന്നു. വിജയിക്കാൻ കഴിയുന്ന മുന്നണി എന്ന പരിവേഷത്തിന് ഉലച്ചിൽ തട്ടിയിരിക്കുന്നു. ചോർന്നുപോയ ശോഭ വീണ്ടെടുക്കാൻ തൃക്കാക്കരയിലെ വിജയം മുന്നണിക്ക് അനിവാര്യമാണ്. തൃക്കാക്കരയിൽ മത്സരചിത്രം തെളിയുമ്പോൾ മൂന്ന് മുന്നണികളും ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സ്ഥാനാർത്ഥി നിർണയ വിവാദങ്ങളിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുന്ന കോൺഗ്രസും ഇപ്പോൾ എൽ ഡി എഫിന് പിന്നാലെ വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. എൻ ഡി എയും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ്. പല കാരണങ്ങൾ കൊണ്ട് മുന്നണികൾക്ക് ഒരുപോലെ നിർണായകമായ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? ജനം വോട്ട് നൽകുന്നത് വികസനത്തിനാകുമോ? അങ്ങനെയെങ്കിൽ അത് തുണയ്ക്കുന്നതാരെ? പൊന്നാപുരം കോട്ട യു ഡി എഫ് കാത്തുസൂക്ഷിക്കുമോ അതോ എൽ ഡി എഫ് ഇടിച്ചു തകർക്കുമോ? സുപരിചിത മുഖം എൻ ഡി എക്ക് കൂടുതൽ കരുത്താകുമോ? കാത്തിരുന്നു കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.